ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, ഇടമ്പറം പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1990 എന്തോ എക്കോ അടിക്കുന്നുണ്ട് അവിടെ. അവിടെ ടിവിയുടെ വോളിയം കുറച്ച്. 1990 ജൂലൈ 3. സമയം രാത്രി 9:55. ആരുടേതാണ്? നമ്മളെ കാര്യം നോക്കാൻ നമുക്ക് വേറെ ആളെ സഹായം വേണ്ട, നമ്മൾ തന്നെ നേരക്ക് നേരെ നോക്കും അല്ലേ. അപ്പൊ നക്ഷത്രം വിശാഖല്ലേ, പിന്നെ സിംഹമല്ലേ, പിന്നെ നല്ല തൻ്റെ ഇടമുള്ള ചെറുപ്പക്കാരിയാണല്ലോ, പിന്നെ വിശാഖത്തിനകത്തല്ലേ. മമ്മൂട്ടിയുടെ നക്ഷത്രമാണ്, നല്ല തൻ്റെ ഇടമുള്ളവരായിട്ടാണ് അവരെ കാണുന്നത്. ഏതായാലും ഇവിടെ നമ്മൾക്ക് ശനിദശയൊക്കെ കഴിഞ്ഞു, 24 വയസ്സ് വരെ ആയിരുന്നു ശനി. ഇപ്പം നടക്കുന്നത് ബുധൻ്റെ ദശയാണ്. ബുധൻ ബലവാനായ ബുധനാണ്, സ്വക്ഷേത്ര ബലവാനായ ബുധനാണ്. അപ്പം ഇപ്പം എന്ത് കാര്യമാണ് അറിയേണ്ടത്? അതെ, അതിനെ നല്ല സമയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് അത് നല്ല എന്താ പറയുക, നല്ല വീടായിരിക്കുമെന്നാണ് ഇവിടെ ജാതക ബലം. അങ്ങനെ തന്നെ അല്ലേ മനസ്സിൽ? മോശമില്ലാത്ത വീടൊന്നും ആയിരിക്കില്ല, നല്ല വലിയ വീട് തന്നെ ആയിരിക്കും. 4ാം ഭാവത്തിൽ ശുക്രൻ, യോഗകാരകനായ ശുക്രൻ പിന്നെ ബലവാനായി നിൽക്കുന്ന ജാതകമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാളവിയോഗപ്രദനാണ് ആ ശുക്രൻ. അതുകൊണ്ട് തന്നെ നല്ല വീടും നല്ല വാഹനവും ആ ശുക്രൻ നമുക്ക് തരുമെന്നാണ് ശാസ്ത്രഫലം. അതിനൊരു പ്രയാസവും വരില്ല. ഇപ്പം നടക്കുന്നത് നല്ല ബുധൻ്റെ ദശയാണ്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിക്കും നല്ല ശക്തി ഉണ്ടാവും എന്ന് പറയുന്നു. ഇപ്പം എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ഒക്കെ ചെയ്യാനുള്ള കഴിവ് വർദ്ധിച്ചില്ലേ? ഇല്ലേ, അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ വിളി പോലും. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ വിളി. ഇതൊക്കെ ബുദ്ധി വർദ്ധിച്ചതിൻ്റെ ലക്ഷണമാണല്ലോ. ആ ഒന്ന് വീടൊക്കെ എടുക്കാൻ നോക്കുമ്പോൾ എന്താണ് സംഭവമൊക്കെ ഒന്ന് അറിഞ്ഞു കളയാം, അത് വേണമല്ലോ. അങ്ങനെ അങ്ങനെ ബുദ്ധിപൂർവ്വം നീങ്ങുന്നവർക്ക് മാത്രമല്ലേ ജീവിത വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതാപോലെ ധനത്തിനും നല്ല വർധനവ് വരാൻ തുടങ്ങി. ജോലി ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്വന്തം നിലയിൽ ഒരു ജോലി സംഘടിപ്പിച്ചുകൂടെ? അങ്ങനെ ഒരു ഈ ബുധന്റെ ദശയിൽ അതിനൊക്കെ നല്ല നന്നായി വരുമെന്നാണ് ഫലം പറയേണ്ടത്. അതിനുള്ള പിന്നെ പഠനം തയ്യാറായിപ്പോയോ ശനിദശയിൽ? അതന്നെ അതന്നെ അതായത് ശനിദശയിൽ പഠനം തകരാറാവുമെന്നാണ്. 24 വയസ്സ് വരെ ശനിയായിരുന്നല്ലോ, അപ്പോൾ ആ ശനിയിൽ പഠനം തകരാറായി പോകും. അത് അതിൻ്റെ ഭാഗം അതിലിപ്പം ദുഃഖിക്കുന്നുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിപ്പോൾ അത് പോയില്ലേ. ഇനി വേറെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ജോലി ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. അത് ഇനി വേറെ ഏതെങ്കിലും ഒരു കോഴ്സൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ശുക്രനൊക്കെ ഇങ്ങനെ ഉള്ളവർക്ക് ഈ എന്താ ഡിസൈനിങ് മേഖല, അതേപോലെ ഈ നമ്മളെ എന്താ പറയുക, മനുഷ്യരെ എന്താ മേക്കപ്പൊക്കെ ചെയ്യുന്ന എന്താ പറയുക ബ്യൂട്ടി പാർലർ, അതൊക്കെ വളരെ ഗുണം ചെയ്യുമെന്നാണ്. ഇപ്പം മുട്ടിന് മുട്ടനുണ്ടല്ലോ അത്. ഇപ്പം എല്ലാവർക്കും സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് നടക്കണമെന്നുള്ള വിചാരം വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് തുടങ്ങിയാൽ നാട്ടിൽ തന്നെ തുടങ്ങിയാലും മതി. നെടുമ്പറല്ലേ, ഇപ്പം പഴയ നെടുമ്പറൊന്നും അല്ലല്ലോ, ഭയങ്കരം പുരോഗതിയായി പോയില്ലേ. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് തുടങ്ങാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ വിജയത്തിലേക്ക് എത്തുമെന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അതായത് സ്വന്തം നിലയിൽ വീട് പണി ഏത് സമയത്ത് വേണമെങ്കിലും തുടങ്ങാം. നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് നല്ലൊരു മുഹൂർത്തം കുറിക്കുക, അങ്ങ് തുടങ്ങുക. ഒരു 2 കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. ആ 2 വർഷത്തിനുള്ളിലായിട്ട് കാര്യം നടക്കുമെന്നാണ് പറയേണ്ടത്.
ഞാൻ രണ്ടു കൊല്ലം മുമ്പിട്ട് സാറിനെ വിളിച്ചില്ലേനു. അപ്പൊ സാറ് എവിടെ ഇങ്ങനെ കഥ എടുക്കും വീട് എടുക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. അന്നേരം വലിയ പ്രതീക്ഷയൊന്നും ഇല്ലേനോ, അന്നേരം ഒന്ന് ശ്രമിക്കുന്നുണ്ടേനു. രണ്ട് ദിവസം ആഴ്ച ഇപ്പോ കഥ എടുത്തു അദ്ദേഹം സാറ് പറഞ്ഞായി ഒരു വാക്കേനു അവര് മുന്നോട്ട് പോവാനൊരു. അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ എല്ലാരും വിളിക്കുന്നത്. അല്ലെങ്കിൽ 24 കൊല്ലൊക്കെ ഒരു ജ്യോതിഷിക്ക് നിക്കാൻ പറ്റുമോ? എന്തെങ്കിലും കഴിവുണ്ടാവില്ലേ? അതെങ്ങനെ, അങ്ങനെ അല്ലാത്ത മനുഷ്യൻ ഔട്ടായി പോവില്ലേ? 24 വർഷം പോയിട്ട് ഒരു 2 വർഷം പോലും അയാൾക്ക് ആ ഫീൽഡിൽ നിൽക്കാൻ കഴിയില്ല, കഴിവില്ലാത്തവർക്ക്. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ആ പറഞ്ഞതൊക്കെ ശരിയാവും. ഏതായാലും ഇനി അതിന് വീടിന്റെ പണി തുടങ്ങും, എല്ലാം നന്നായി വരും. ഓക്കേ, അല്ല അത് ഭർത്താവിന്റെ, അത് ഇനി ഭർത്താവിന്റെ ഡേറ്റ് വെച്ചിട്ട് പിന്നീട് ഒരു ദിവസം വിളിക്കൂ. ഓക്കെ, അത് വെച്ച് നമുക്ക് പറയാം. ഓക്കെ 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 ശരി.